കൊച്ചി നഗരം പൂർണ്ണ സുരക്ഷയിലാണെന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും പട്ടാപ്പകൽ പൊതുവിടങ്ങളിൽ പോലും സെക്സ് റാക്കറ്റുകൾ സജീവമാണ്. കോളേജ് പെൺകുട്ടികളെ വലയിലാക്കുന്ന സെക്സ് റാക്കറ്റുകളെ മാതൃഭൂമി ന്യൂസ് ഒളിക്കണ്ണിലൂടെ തുറന്നുകാട്ടുന്നു. ലൈംഗികാവശ്യങ്ങൾക്ക് പെൺകുട്ടികളെ വേണമെന്ന ഓൺലൈൻ പരസ്യമാണ് ഈ അന്വേഷണത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. കോളേജ് വിദ്യാർത്ഥിനികളെയും യുവതികളെയും ആവശ്യപ്പെട്ട് സൈറ്റിൽ നൽകിയിരുന്ന നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു. സംസാരിക്കുന്നത് സ്ത്രീയാണെന്നറിഞ്ഞതോടെ നേരിൽ കാണാമെന്നായി ഇടനിലക്കാരൻ. വനിതാ ദിനത്തിലെ സ്ത്രീ സുരക്ഷാ ചർച്ചകൾക്കിടയിലാണ് കൊച്ചി എം ജി റോഡിൽ പൊതുനിരത്തിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് സ്ത്രീ ശരീരത്തിന് വില പറഞ്ഞ് ഇടനിലക്കാരനെത്തിയത്. മാസം തോറും ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നും വി ഐ പികൾ മാത്രമാണ് കസ്റ്റമേഴ്സ് എന്നും അനീഷ് എന്ന പേരിലെത്തിയ ഇടനിലക്കാരൻ വെളിപ്പെട്ടു. വിദേശത്തു നിന്നും വരുന്നവർക്ക് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മറ്റു കസ്റ്റമേഴ്സ് ഇടപ്പള്ളിയിലെ ഫ്ലാറ്റിലാണ് എത്തുകയെന്നും ഇടനിലക്കാരൻ പറഞ്ഞു. ലോക്കൽസ് ഒക്കെയാണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ നിന്നുള്ളൂ, നമ്മുടെ ഫ്ലാറ്റ് കുറച്ചുകൂടി സേഫ് ആണ്. ഇടയ്ക്ക് ചിലപ്പോൾ ഫുട്ബോളുണ്ടാവും. ആലപ്പുഴ ഹൗസ്ബോട്ടൊക്കെ വരും. താൻ ഏജന്റ് മാത്രമാണെന്നും മറ്റൊരാളാണ് നിയന്ത്രിക്കുന്നതെന്നും ഇടനിലക്കാരൻ വ്യക്തമാക്കി. ആള് നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കണം. പോലീസിലും രാഷ്ട്രീയമായിട്ടും ആൾക്കാർ അത്യാവശ്യം പിടിപാട് പോകണം. സൈബറിടങ്ങൾ കർശനമായി നിരീക്ഷിച്ചില്ലെങ്കിൽ കൊച്ചിയിലെ പൊതുനിരത്തുകൾ സെക്സ് റാക്കറ്റുകൾക്ക് വിലപേശാനുള്ള കേന്ദ്രങ്ങളായി മാറും. ക്യാമറമാൻമാരായ വിനു തോമസിനും വിജേഷ് പുതുവാശ്ശേരിക്കുമൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.